ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാഷി ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ആക്സിലേറ്ററും ബ്രേക്കും എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റാറിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയി കാണുക, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കോൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതുമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടേക്കാം. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലൈവുഡിൻ്റെ തന്നെ കട്ടി കുറഞ്ഞ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും ആയിട്ട് ഉപയോഗിക്കുന്ന പെഡലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ രണ്ട് സ്പ്രിങ്ങുകൾ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ പെഡലിൻ്റെ അടിയിൽ വെച്ചാൽ ഒരു സ്പ്രിങ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ ഇഞ്ചസ് ആണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ പെഡൽ ആ ബോക്സുമേൽ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ആ ഇഞ്ചസ് ആദ്യം ഒന്ന് ആ പെഡൽമേൽ ഒന്ന് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഇഞ്ചസ് ഒക്കെ ആ പെഡൽമേൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആ ബോക്സുമേൽ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കുറച്ച് ഡ്രൈവാൾ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിന്മേൽ സ്ക്രൂ ചെയ്തേക്കാം. അപ്പൊ ആ പെഡലൊക്കെ നമ്മൾ ആ ബോക്സിന്മേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോക്ക് അബ്സർവർ എടുത്തോണ്ട് ആ പെഡലിന്റെ അടിയിൽ കറക്റ്റ് അളവ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം. അപ്പൊ ഈ ഹോൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആ ഷോക്ക് അബ്സർവർ അതിലൊന്ന് ഇറക്കി വെക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഷോക്ക് അബ്സർവർ എടുത്തിട്ട് ആ ഹോളിലൊന്ന് ഇറക്കി വെച്ചാണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാനിതിന് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലക്സ്ക്യൂബ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോക്ക് അബ്സർവറിന്റെ മുകൾ ഭാഗം ആ പെഡലിന്മേൽ ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ്, ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ രണ്ട് പ്ലൈവുഡിന്റെ പീസാണ്. അതുപോലെ തന്നെ കട്ടി കൂടിയ രണ്ട് പ്ലൈവുഡിന്റെ പീസ് കൊടുത്തിന്.
ഇനി നമുക്ക് ആ കട്ടി കൂടിയ പ്ലൈവുഡിന്റെ ബേസും അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ പ്ലൈവുഡിന്റെ ബേസും ഒന്ന് ഒട്ടിച്ചാൽ. ഇനി ആ ഒട്ടിച്ച പീസ് ആ പെഡലിന്റെ അടിഭാഗത്തായിട്ട് പെഡൽ അമർത്തിയാൽ അതിമേൽ തട്ടുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പൊ ഈ കട്ടി കൂടെ പീസ് ഞാൻ വെച്ച എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് ഹൈറ്റ് കൂട്ടാനാണ് കേട്ടോ. ഫ്രണ്ട്സ് ഇനി ഞാൻ അത്യാവശ്യം നീളമുള്ള ഒരു നാല് വയറുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷേവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡിന്റെ നടുഭാഗം മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഞാനൊരു വയറ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ നാലെണ്ണം ഞാൻ അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ നാല് വയറുമൊക്കെ നമ്മൾ ഈ നാല് ബ്ലേഡും കണക്ട് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാല് വയറിൽ നിന്ന് ഏതെങ്കിലും രണ്ട് വയറ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നെഗറ്റീവോ പോസിറ്റീവോ ഏതെങ്കിലും ഒരു വയർ നമ്മൾ ആ പെഡലിൻ്റെ അടിയിൽ വെച്ചിരുന്ന ആ പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒന്നൊട്ടിച്ചേക്കാം. അങ്ങനെ നമ്മളത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഒട്ടിച്ചു വെച്ചത് പോസിറ്റീവ് വയറായിരുന്നു. ഇനി നമുക്ക് നെഗറ്റീവ് വയർ ആ പെഡലിന്റെ അടിഭാഗത്തായിട്ട് അത് പെഡൽ അമർത്തുന്ന ടൈമിൽ നമ്മൾ ഈ പോസിറ്റീവ് വയറുമ്പോൾ തട്ടുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സ്റ്റാറിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ സ്റ്റാറിംഗ് ആണിത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മൗസിൻ്റെ കൺട്രോളറാണ് നമുക്ക് ഇതിനാവശ്യം. ഇനി നമുക്ക് ഈ മൗസിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്വിച്ചും ഒന്ന് രണ്ട് വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ഞാൻ പിന്നെ ആദ്യം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മൗസിൻ്റെ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ ആ രണ്ട് പെഡലുകളിൽ ഏതെങ്കിലും ഒന്നിനു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. അങ്ങനെ നമ്മളത് കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ സ്റ്റാറിംഗ് മേലെ തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പൊ ഏതായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് അപ്പൊ ഏതായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് കളിക്കുന്നത് യൂറോ ട്രക്കാണ് കേട്ടോ.
ഇനി നമുക്ക് ഈ ആക്സിലേറ്ററും സ്റ്റാറിംഗ് ഒക്കെ ഒന്ന് വെച്ചാണ്ട് ഗെയിം കളിച്ചോ.